ആർ കെ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വൈപ്പിൻകരയിലുള്ള ചെറായ് നിവാസിയായ നിതീഷ് ഗോപിയെയാണ്. അപ്പൊ നമുക്ക് നിതീഷിന്റെ ഫാമിലി ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം. എന്റെ അച്ഛൻ പേര് ഗോപി, എന്റെ അമ്മ രാധാമണി. അച്ഛൻ എന്ത് ചെയ്യണം? സർവീസിലായിരുന്നു, റിട്ടയർ ചെയ്തു. അനുഭവത്തിലെ ബിസിനസ് ഉണ്ടായിരുന്നു. ഇപ്പൊ പൊതുപ്രവർത്തനമുണ്ട്, കാർട്ടൂൺ വരെയുണ്ട്, അല്പസ്വല്പം സിനിമാഭിനയുണ്ട്. അച്ഛന്റെ ഒരു ഇതാണ് നിതീഷിന് കിട്ടിയത് അല്ലേ? അവര് ചെറുപ്പം തുടങ്ങി ഇതുവരെ വരക്കാനായിട്ട്. അച്ഛനും അമ്മയും നിതീഷിന്റെ കലാജീവിതത്തില് എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? സ്കൂൾ കാലഘട്ടം മുതല് ഡ്രോയിങ്ങിന് വേണ്ടിയുള്ള ആവശ്യങ്ങൾ എല്ലാ കാര്യത്തിലും സപ്പോർട്ടാണ്. വേണ്ട ആവശ്യമായിട്ടുള്ള ഡ്രോയിങ് മെറ്റീരിയൽസ് മെറ്റീരിയലിലാണ് ശരിക്കും ചിത്രകല തുടങ്ങിയത്. ഞാൻ ആദ്യമായിട്ട് ഉപയോഗിച്ച മെറ്റീരിയല് പെൻസിൽ ഡ്രോയിങ്ങിൽ നിന്നാണ് ഞാൻ പടം വരച്ചു തുടങ്ങിയത്. സാധാരണ ഗ്രാഫൈറ്റ് പെൻസിലാണ് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. പിന്നീട് അത് ഡെവലപ്പ് ചെയ്ത് പിന്നീട് കളർ പെൻസിലേക്ക് വന്നു. അതിൽ നിന്നും ഡെവലപ്പ് ചെയ്ത്, അതായത് ആദ്യം വരക്കാൻ തുടങ്ങിയത് മനുഷ്യന്റെ അനാട്ടമി ആയിരുന്നു. പിന്നീട് ഞാൻ പോർട്രേറ്റിലേക്ക് വരക്കാൻ തുടങ്ങി. പിന്നീട് ഓരോരുത്തരുടെ ഫേസ് വരക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ പിന്നീട് ഞാൻ അത് ചേഞ്ച് ചെയ്തിട്ട് പിന്നീട് വാട്ടർ കളറിലേക്കാണ് തുടങ്ങിയത് വന്ന്. അതൊരു ഒരു 12 ഷെയ്ഡില് വന്ന കളറുകളിൽ വന്ന വാട്ടർ കളറാണ് ഞാൻ ആദ്യമായിട്ട് വാട്ടർ കളർ തുടങ്ങുന്നത്. പിന്നെ അതിൽ നിന്നും ഞാൻ ചേഞ്ച് ചെയ്തു. പിന്നീട് പേപ്പറിൽ നിന്നും മാറി ഞാൻ പിന്നീട് ക്യാൻവാസ് യൂസ് ചെയ്യാൻ തുടങ്ങി. അത് എൻ്റെ ഡിഗ്രി കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുറച്ചും കൂടി ഡ്രോയിങ്ങിലേക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ആദ്യമൊക്കെ ഞാൻ ഒരു ടൈം പാസിന് വേണ്ടിയാണ് വരച്ചു തുടങ്ങിയത്. പിന്നീട് ഞാനതൊരു പ്രൊഫഷനാക്കിയതോടുകൂടി പിന്നെ ഞാൻ ഡ്രോയിങ് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്തയിലെത്തു. അതുകൊണ്ട് ഞാൻ ക്യാൻവാസിലേക്ക് വരച്ചു ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ഞാൻ ആക്രിലിക്കാണ് ഞാൻ ക്യാൻവാസിൽ ആദ്യമായിട്ട് വരച്ചു തുടങ്ങിയത്. സൺസെറ്റ് ആയിരുന്നു വരച്ചു തുടങ്ങിയത്. അതിനുശേഷം ആക്രിലിക്കിന് 3-4 പടങ്ങൾ വരച്ചപ്പോൾ പിന്നീട് ഞാൻ ട്യൂട്ടോറിയൽസ് കാണുമ്പോൾ തുടങ്ങി. യൂട്യൂബിൽ ഒരുപാട് ചാനലുകളിൽ നിന്ന് എങ്ങനെ വരക്കണം എന്നുള്ള ഓരോ ബേസിക്കും, അതായത് ആക്രിലിക് എങ്ങനെ വരക്കാം, ഓയിൽ പെയിന്റിങ് എങ്ങനെ വരക്കാം എന്ന ബേസിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ വീഡിയോസ് ഞാൻ കണ്ടു. അങ്ങനെ ഓയിൽ പെയിന്റിങ് പിന്നീട് അതിലേക്ക് കടക്കുകയാണ്. അങ്ങനെ ഞാൻ ഓയിൽ പെയിന്റിങ് ഇപ്പോൾ നിലവിൽ മുന്നോട്ട് പോകുന്നതും ഓയിൽ പെയിന്റിങ്ങിലേക്കാണ്. ഏത് കാലഘട്ടത്തിലാണ് ചിത്രകല തുടങ്ങിയത്? സാഹചര്യം ഒന്ന് പറയാമോ? സാഹചര്യം 2005 ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ചിത്രകലയിലേക്ക് തിരിയുന്നത്. ഞാൻ ഒക്കൽ സ്കൂളിലാണ് പഠിച്ചത്. അവിടെ ഡ്രോയിങ് മാഷായ സാബു സാറ് അദ്ദേഹമാണ് എന്നെ ചിത്രകല പഠിപ്പിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ എല്ലാ പീരീഡുകളിലും എല്ലാ ക്ലാസ്സുകളിലും ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ എങ്ങനെ വരക്കണം, ഏത് രീതിയിൽ വരക്കണം എന്ന് അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ കുറച്ചെങ്കിലും ചിത്രകല പഠിക്കാനായിട്ട് മുൻപോട്ട് വന്നത്. ഓയിൽ പെയിന്റ് പലരും പല രീതിയിലാണ് ഉപയോഗിക്കുന്നത്.
നിതീഷ് ഇപ്പോ ഉപയോഗിക്കുന്ന മെത്തേഡ് മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ സാധാരണ ഓയിൽ പെയിന്റ് യൂസ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ക്യാൻവാസിൽ ഫ്രീ ഹാൻഡ് ആയിട്ടാണ് വരക്കുന്നത്. ചിലർ ഗ്രിഡ് ഇടാറുണ്ട്. ഗ്രിഡ് ഇട്ട് വരക്കണമെന്നൊന്നും പറയുന്നില്ല. ഇപ്പൊ വരച്ചിട്ട് കിട്ടാത്തവർ ഗ്രിഡ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അത് നമുക്ക് കറക്റ്റ് പോയിന്റ് ആയിട്ട് വരക്കാൻ പറ്റും. ഞാൻ ഗ്രിഡ് അങ്ങനെ ആദ്യം ഉപയോഗിച്ചിരുന്നു, ഇപ്പൊ അങ്ങനെ ഇടാറില്ല. അതുകൊണ്ട് ക്യാൻവാസിൽ ഡയറക്റ്റ് ഫ്രീ ഹാൻഡ് ആയിട്ടാണ് ഞാൻ വരക്കാറ്. പിന്നെ ചിലവരുടെ തെറ്റിദ്ധാരണ, അതായത് തെറ്റിദ്ധാരണ അല്ല, എന്തായാലും അവർ ചെയ്യുന്നൊരു ഒരു അപാകതയുണ്ട്. അതായത് ക്യാൻവാസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കല്, അതായത് വൈറ്റ് ക്യാൻവാസിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വരച്ചു കൊടുക്കുമ്പോഴല്ലോ ഒരു വൈറ്റ്നസ് അതിൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്യും. അതായത് ക്യാൻവാസ് ഒന്നാത്തരം ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ നൂലിഴകളിൽ നമ്മള് ബ്രഷ് കൊണ്ട് ചിലർ, അതായത് ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാര് ബ്രഷ് കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ ആ വൈറ്റ്നസ് ചിലപ്പോ പോവില്ല. അപ്പൊ അത് മാറാൻ വേണ്ടി ഒരു ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഓയിൽ പെയിന്റിൽ ഒരു ബേൺ സിയന എന്ന് പറഞ്ഞൊരു കളർ ഉണ്ട്, ബേൺ സിയന. അത് ലിൻസീഡ് ഓയിലില് ടർപ്പന്റൈനുമായിട്ട് മിക്സ് ചെയ്തിട്ട് വരക്കുന്നതിന്റെ ഏകദേശം ഒരു രണ്ടാഴ്ചക്ക് മുന്നേ ഒരു ഒരു കോട്ടിങ് കൊടുക്കുന്നത് നല്ലതാണ്. അണ്ടർ പെയിന്റിംഗ് എന്നാണ് അതിനെ പറയാ. അതായത് ഒരു ഫ്രഞ്ച് ഭാഷയില് ഇംപ്രിമാച്ചുറ എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം തന്നെ ആദ്യത്തെ കോട്ടിങ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അത് നമ്മൾ ആദ്യമായിട്ട് അങ്ങനെ ഈ ഇത് മിക്സ് ചെയ്ത്, അതായത് വരക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇങ്ങനെ ഒരു കോട്ടിങ് കൊടുക്കുന്നത് നല്ലതാണ്. അതാവുമ്പോ ഒരു ഡൾനെസ് ഫീൽ ചെയ്യും. അത് മാത്രമല്ല നമ്മൾ വരക്കുന്ന ചിത്രത്തിന് ഒരു ഒറിജിനാലിറ്റിയും ഒരു പ്രത്യേക ഒരു എടുപ്പുണ്ടാവും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഈ പറഞ്ഞ പ്രൈമറി കോട്ടിങ്സ് ഉണ്ടല്ലോ, അപ്പോ അത് ചെയ്തതിന് ശേഷം പ്രാരംഭ നടപടികൾ തുടങ്ങുന്ന മെത്തേഡ് ഒന്ന് പറയാമോ? ഞാൻ കോട്ടിങ് തുടങ്ങുന്നത് തന്നെ ആദ്യം ഔട്ട്ലൈൻ വരയ്ക്കും. ഔട്ട്ലൈൻ വരച്ചിട്ടാണ് ഞാൻ നേരത്തെ തൊട്ടുമ്പോ പറഞ്ഞ പോലെ ഈ അതായത് ബേൺ സിയന്റ് പറഞ്ഞ കളർ, അത് ലിൻസീഡ് ഓയിൽ ടർപ്പനായിട്ട് മിക്സ് ചെയ്തിട്ട് ഔട്ട്ലൈൻ വരച്ച് അതിന് മുമ്പഴും ഔട്ട്ലൈൻ വരക്കും. അതിന് ശേഷമാണ് ഇത് മൂന്നും കൂടി മിക്സ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് കംപ്ലീറ്റ് ഉണങ്ങും. ഉണങ്ങാനായിട്ട് ഏകദേശം ഒരു ഡ്രൈ ആവാനായിട്ട് ഏകദേശം ഒരു ഒരാഴ്ച രണ്ടാഴ്ച വരും. കംപ്ലീറ്റ് ഉണങ്ങിയതിന് ശേഷം മാത്രമേ അടുത്ത പടങ്ങൾ അതിൽ വരക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് ടർപ്പൻറ്റൈന അതിൻ്റെ പേരിൽ ചിലപ്പോൾ പെയിന്റുകൾ ചിലപ്പോൾ ഒപ്പത്തിന് ഉണങ്ങി അല്ലെങ്കിൽ അപ്പം തന്നെ ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. അതാണ് ടർപ്പൻറ്റൈന്റെ പ്രത്യേകത. ടർപ്പൻറ്റൈന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാവുന്ന പോലെ മറ്റേ ബ്രഷിലൂടെ പറ്റി പിടിച്ചിരിക്കുന്ന പെയിന്റുകൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ടർപ്പൻറ്റൈന് യൂസ് ചെയ്യുന്നത്. ഇതല്ലാണ്ട് തന്നെ ഈ ഒരു ടിപ്സ് ഉപയോഗിക്കുന്നത് ഒരു കണക്കിന് നല്ലതാണ്. കാരണം വരക്കുന്ന ചിത്രങ്ങൾക്ക് ഒരു തുടിപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ ഈ മൂന്ന് മെത്തേഡുകൾ, ഈ മൂന്ന് മെറ്റീരിയൽ ക്യാൻവാസിന്റെ ബോർഡിൽ ഒന്ന് പുരട്ടുന്ന ഉരുണ്ടെങ്കിൽ നല്ലതാണ്. അത് വരക്കുന്ന ഇപ്പൊ ഷാഡോ ഒക്കെ ഒരു 3D പോലെ കിട്ടാനൊക്കെ ആയിട്ട് ഈ ബേൺ സിയന കൊണ്ട് ഉപകാരമാണ്. ഒരു കാപ്പി കളറാണത് ബേൺ സിയന എന്ന് പറയുന്നത്. അത് അധികം ഒന്നും യൂസ് ചെയ്യേണ്ട, ഒരു ഏകദേശം ഒരു ഒരു സ്വല്പം മാത്രം എടുത്തതിന് ശേഷം ഈ ലിൻസീഡ് ഓയിലും കർപ്പിൻ്റെയും കൂടി മിക്സ് ചെയ്തിട്ട് തുണി കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ടിഷ്യൂ പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ കോമൺ യൂസ് ചെയ്യുന്ന ബ്രഷ് കൊണ്ടോ നമുക്ക് ടോട്ടൽ ഒന്ന് അടിച്ച് തുടക്കുമ്പോൾ ഒന്ന് അവസാനം വരെ ഒന്ന് അടിച്ച് ഇതാക്കി ഫുൾ സെറ്റാക്കി വെച്ച് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നീട് രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ വരച്ച് തുടങ്ങാം കംപ്ലീറ്റ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് തുടങ്ങി കംപ്ലീറ്റായിട്ട് ഉണങ്ങണം. ഉണങ്ങിയതിന് ശേഷം മാത്രമേ അതിൽ വരക്കാൻ പാടുള്ളൂ. ഈ കാലഘട്ടത്തിനുള്ളിൽ ഇത്രയും കാലത്തിനിടക്ക് നിർദ്ദേശിപ്പോ എത്ര ചിത്രങ്ങൾ ഏകദേശം വരച്ചിട്ടുണ്ട്? ഞാൻ ഏകദേശം ഒരു 350 ചിത്രങ്ങളാണ് വരച്ചിട്ടുള്ളത്. അതിൽ കൂടുതലും പെൻസിലുകളുണ്ട്, വാട്ടർ കളർ ഉണ്ട്, ആക്രിലിക് ഉണ്ട്, ഓയിൽ പെയിന്റിംഗ് ഉണ്ട്. അങ്ങനെ എല്ലാം 350 ഉണ്ടെങ്കിൽ പോലും എല്ലാം ഒന്നുമില്ല, ചിലതൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. അപ്പം ഏകദേശം വിരല എണ്ണാവുന്ന ചിത്രങ്ങൾ മാത്രമേ കയ്യിലുള്ളൂ. ചിലതൊക്കെ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്, ചിലതൊക്കെ വിറ്റ് പോയിട്ടുണ്ട്. അങ്ങനെ ഏതാനും കുറച്ച് ചിത്രങ്ങൾ മാത്രമേ. ഇപ്പൊ ഏതെല്ലാം ചിത്ര പ്രദർശനങ്ങളിലും മത്സരങ്ങളിലും ഒക്കെയാണ് പങ്കെടുത്തേക്കുന്നത്? ഞാൻ സ്കൂൾ കാലഘട്ടങ്ങളിൽ എക്സിബിഷനിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ മഹാരാജാസ് കോളേജിൽ ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പ്രൈസ് ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല, ഏറ്റവും അവസാനമാണ് അയപ്പോയത്. പക്ഷെ അതിലൊന്നും ഞാൻ വിഷമിച്ചിട്ടില്ല, കാരണം അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് വരക്കാനായിട്ടുള്ള ടെൻഡൻസിറ്റിയാണ് കൂടിയത്. പിന്നെന്ന് പറഞ്ഞാൽ വാബടകൾ, അതായത് വൈപ്പിൻ ആർട്ടിസ്റ്റ് വെൽഫെയർ അസോസിയേഷൻ, അതായത് വൈപ്പിൻകരയിലുള്ള ആർട്ട് കലാകാരന്മാരുടെ ഒരു ഒരു സംഘടനയാണ്. അവരുടെ ആ സംഘടന നടത്തിയതിന്റെ കീഴിൽ ചിത്ര പ്രദർശനം നടത്തിയിട്ടുണ്ട്. പിന്നെ ബിനാലെ, അതായത് ചെറായിലുള്ള കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയാണ് ബിനാലെ, ബിനാലെ പെയിന്റിങ്. ആ ബിനാലെ പെയിന്റിങ്ങിൽ രണ്ട് തവണ പങ്കെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. രണ്ട് ചിത്രങ്ങൾ, രണ്ട് ചൂര മെയിനായിട്ട് അതിന്റെ ചൂർ ചിത്രങ്ങളാണ് നല്ല കൂടുതൽ കലാകാരന്മാരെ അതിൽ നിന്ന് പരിചയപ്പെടാനായിട്ട് സാധിച്ചിട്ടുണ്ട്.
ശരിക്കും പറഞ്ഞാൽ അതൊരു അനുഗ്രഹം തന്നെയായിരുന്നു. ഒരു ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയായിരുന്നു ഇത്തരം മത്സരങ്ങളൊക്കെ പങ്കെടുക്കുന്നത്. ഇന്ന് പരിചയപ്പെട്ടത് നിതീഷ് ഗോപിയും കുടുംബവുമാണ്. നിതീഷ് ഗോപിക്കും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ